നമുക്ക് NHAI പ്രോജക്ട് ഡയറക്ടറിൽ നിന്നുള്ള ഒരു മെയിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടിയിരുന്നു. നമ്മുടെ ബന്ധപ്പെട്ട സ്റ്റേറ്റിലെ രണ്ട് മിനിസ്റ്റേഴ്സും, കുതിരാനിലെ എത്തിയ രണ്ട് മിനിസ്റ്ററും, നമ്മുടെ റവന്യൂ മിനിസ്റ്ററും PWD മിനിസ്റ്ററുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചത്. കാരണം ആ സമയത്ത് ഞാനും കോസ്റ്റൽ ഏരിയയിലെ 4 MLA ചേർന്ന് കൺവീൻ ചെയ്ത ഒരു യോഗത്തിനകത്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് തിരിക്കാൻ പറ്റിയത്. തുരങ്കം റെഡിയാവുന്നതായിട്ട് ഞങ്ങൾക്ക് വിവരമുണ്ടായിരുന്നു. പിന്നെ ബാക്കി NHAI സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് NHAI ഇന്റിമേറ്റ് ചെയ്തതനുസരിച്ചാണ് മിനിസ്റ്ററോട് സംസാരിച്ചത്. കുതിരാൻ തുരങ്കം അറിയാമല്ലോ, ഇത് ഇതിനകത്തോടെ ട്രാഫിക് പോകുന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. മാഡം, സിസ്റ്റം ഒക്കെ റെഡിയാണോ? ബാക്കിയുള്ള ട്രാഫിക് ഗതാഗത സംവിധാനത്തിന് വേറെ മാറ്റം വരുത്തുന്നുണ്ട്, അതൊക്കെ ഇപ്പോൾ ശരിയാണോ? ഈ തുരങ്കം തുറന്നു കഴിഞ്ഞാൽ വാഹനങ്ങൾ കൃത്യമായിട്ട് തൃശ്ശൂർ സൈഡിലേക്ക് എത്താവുന്നതെല്ലാം ഓക്കെയാണ്? ഇന്നും നാളെയും അറിയാമല്ലോ ലോക്ക്ഡൗൺ ആണ് കേരളത്തിൽ, അപ്പം അതിൻ്റെതായ ഒരു സാവകാശം നമുക്ക് ഉണ്ടാവും. എനിവേ, ട്രാഫിക് പൂർണ്ണമാവുന്ന മുറയ്ക്ക് മറ്റു അറേഞ്ച്മെന്റ്സ് എല്ലാം തയ്യാറാവുന്നു. മാഡം, സ്ഥലം MLA MP മന്ത്രിമാർ തുടങ്ങിയ ജനപ്രതിനിധികൾ ആരും തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. ബോധപൂർവം ആരെ ഒഴിവാക്കാനുള്ള ശ്രമം ഏതെങ്കിലും ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് NHAI നിന്ന് കമ്മ്യൂണിക്കേഷൻ കിട്ടിയതനുസരിച്ച് ഞാൻ സ്റ്റേറ്റ് മിനിസ്റ്ററോട്, മിനിസ്റ്റേഴ്സിനോട്, രണ്ടുപേരോടും സംസാരിച്ചിരുന്നു, എന്നിട്ടാണ് എത്തിയിരിക്കുന്നത്. മറ്റ് അഭിപ്രായം? കുതിരാൻ തുരങ്കം അല്പസമയത്തിനകം തുറക്കുമെന്നാണ് കലക്ടർ ഹരിതാവി കുമാർ പറഞ്ഞിരിക്കുന്നത്. തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ NHAI കോൾ ആണ് അത് ഫൈനലി. മാഡം, ഈ തുരങ്കം നിർമ്മിച്ച പ്രഗതി എന്ന കമ്പനിയുടെ എഞ്ചിനീയർ ഇത് സുരക്ഷിതമല്ല എന്നും നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിരിക്കുന്നു. ഇത് NHAI പ്രോജക്ട് ആണ്, DOT രീതിയിൽ നടക്കപ്പെടുന്ന പ്രോജക്ട് ആണ്. അപ്പൊ അതിന്റെ സേഫ്റ്റി കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത് NHAI ചുമതലയാണ്. അപ്പൊ അവരുടെ ഇന്റിമേഷൻ അനുസരിച്ച് ടണൽ ഓപ്പൺ ചെയ്യുക. നിർമ്മിച്ച ആളുകൾ തന്നെ ഇതിന് അപാകതയുണ്ടെന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ NHAI സർട്ടിഫിക്കറ്റ് ആണ് അവിടെ വാലിഡ് ആവുന്നത്. വാഹനങ്ങൾ കടത്തിവിടാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഉത്തരവ് നൽകിയിരിക്കുന്നു. കുതിരാൻ തുരങ്കം ഉടൻ തുറക്കുമെന്നാണ് തൃശൂർ കലക്ടർ അറിയിച്ചിരിക്കുന്നത്. സുവി വിശ്വനാഥ് ചേരുന്നുണ്ട്. സുവി, എപ്പോഴാണ് തുറക്കുന്നത്? രണ്ട് പാതയും തുറക്കുന്നുണ്ടോ? എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. ധന്യ, അല്പസമയത്തിനകം തന്നെ കുതിരാൻ തുരങ്ക ഇരട്ട തുരങ്കത്തിൻ്റെ ഒരു ടണൽ തുറക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അല്പം മുമ്പാണ് ജില്ലാ കളക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും ഇവിടെ എത്തിയത്. ഏതായാലും മന്ത്രിയുടെ, പൊതുമരാമത്ത് മന്ത്രിയോടും റവന്യൂ മന്ത്രിയോടും അനുമതി തേടിയതിനു ശേഷമാണ്, അവരെ അറിയിച്ചതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. NHAI, അതായത് ഇന്ന് തുറക്കണം എന്ന് NHAI ഒരു കത്ത് ലഭിച്ചു തനിക്ക്. ഇതിനെ തുടർന്ന് ഇവരോട്, അതായത് മന്ത്രിമാരോട് അനുമതി തേടിയതിന് ശേഷമാണ് ഇത് തുറക്കാൻ എത്തിയിരിക്കുന്നത് എന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പറയേണ്ടത് ദേശീയപാത അതോറിറ്റിയാണ് എന്നും കലക്ടർ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കുതിരാൻ തുരങ്കം അല്പസമയത്തിനകം തന്നെ തുറക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഇന്ന് ഉച്ചയോടുകൂടി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്വീറ്റ് ഇടുകയുണ്ടായി. അതിൽ പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാത ഇന്ന് തന്നെ തുറന്നു നൽകും എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അതിന് ആനുപാതികമായി അദ്ദേഹം ദേശീയപാത അതോറിറ്റിക്ക് ഒരു കത്ത് കൈമാറുകയും ചെയ്തു. അതോടുകൂടിയാണ് ഇന്ന് തുരങ്കം തുറക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. ഇപ്പോൾ അവസാനഘട്ട ജോലികൾ, അതായത് തുരങ്കം തുറക്കുന്നതിൻ്റെ ഭാഗമായുള്ള അവസാനഘട്ട ജോലികൾ നടക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നലെയാണ് ദേശീയപാത അതോറിറ്റി ഇതിൻ്റെ അനുമതി സുരക്ഷാ പരിശോധന നടത്തി അനുമതി പത്രം നൽകിയിരിക്കുന്നത്. അതിനുശേഷം ാണ് ഇപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര ഉപരിതല മന്ത്രാലയം ഇതിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ഇന്ന് തന്നെ ഇത് തുറക്കാൻ അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തിൻ്റെ ആദ്യ തുരങ്കപാതയാണ്. 11 വർഷത്തിന് ശേഷമാണ് ഈ തുരങ്കപാത തുറന്നു നൽകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം പ്രത്യേകിച്ചും മന്ത്രി മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് മന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം അദ്ദേഹം രണ്ട് മാസം കൊണ്ട് ഇതിൻ്റെ പൂർണ്ണമായ നിർമ്മാണങ്ങൾ നടത്തണം, എന്നിട്ട് ഒരു ടണലെങ്കിലും തുറന്നു കൊടുക്കണം എന്ന് പറയുകയുണ്ടായി. അത്രത്തോളം ഉദ്യോഗസ്ഥരെ 24 മണിക്കൂർ നിർത്തിക്കൊണ്ടാണ് ഈ നിർമ്മാണ ജോലികൾ നടത്തിയത്. ഏതായാലും അതിനിടയിൽ ദേശീയപാത അതോറിറ്റി പറഞ്ഞു ഇതിൽ മണ്ണിടിച്ച് സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമാണ് ഓഗസ്റ്റ് 1 തുറന്നു നൽകാൻ സാധിക്കുകയുള്ളൂ
എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അപ്രതീക്ഷിതമായി വേഗം തന്നെ 27-ാം തീയതിയും 29-ാം തീയതിയും രണ്ട് സുരക്ഷാ പരിശോധനകൾ NHAI നടത്തുകയും അതിനുശേഷം ഇന്നലെ വൈകിട്ടത്തോടുകൂടി തന്നെ അനുമതി നൽകുകയും ചെയ്തു. അപ്രതീക്ഷിതമായി കേന്ദ്ര ഉപരിതല മന്ത്രാലയം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ അനുമതി പൂർണ്ണ അനുമതി നൽകുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഇപ്പോൾ കുതിരാൻ തുരങ്കം തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തിൻ്റെ ആദ്യ തുരങ്കപാതയാണ് ഇപ്പോൾ തുറക്കുന്നത്. ഏതായാലും പൊതുമരാമത്ത് മന്ത്രി ഇത് ഓഗസ്റ്റ് 1-ാം തീയതി തന്നെ ഇത് തുറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം അറിയിച്ചിരുന്നത്. അതിന് മുൻപ് തന്നെ ഏതാനും മണിക്കൂറുകൾ മുമ്പ് തന്നെ ഇപ്പോൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കുതിരാൻ ടണൽ തുറക്കാൻ പോവുകയാണ്. ഒരു ടണൽ മാത്രമാണ് തുറക്കുന്നത്. പാലക്കാട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ടണൽ മാത്രമാണ് ഇന്ന് തുറക്കുന്നത്. ഏതായാലും വലിയ വർഷങ്ങളായുള്ള ആളുകളുടെ ഇതുവഴിയുള്ള യാത്രക്കാരുടെ വലിയ ആവശ്യമായിരുന്നു ഈ കുതിരാൻ തുരങ്കം എന്നത്. 11 വർഷം എടുത്തിട്ടാണ് ഇപ്പോൾ ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ ഒരു ടണലെങ്കിലും തുറന്നു നൽകുന്നത്. ഏതായാലും ഇപ്പോൾ ജില്ലാ കലക്ടർ ഹരിതാവി നായർ ഇവിടെ എത്തുകയുണ്ടായി. അവർ അല്പസമയത്തിനകം തന്നെ ഇത് തുറന്നു നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മന്ത്രിയുമായി സംസാരിച്ച ശേഷമാണ് താൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നും എല്ലാവർക്കും, അതായത് ഈ കുതിരാൻ തുരങ്കം തുറക്കുന്നതിന് സംസ്ഥാന സർക്കാരിനും ഉൾപ്പെടെ, അതായത് സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും സന്തോഷം മാത്രമാണ് ഉള്ളത് എന്നും ജില്ലാ കലക്ടർ പറയുകയുണ്ടായി. ഏതായാലും അല്പസമയത്തിനകം തന്നെ കുതിരാൻ തുരങ്കം തുറക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തുരങ്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2017 ഒരിക്കൽ ഈ തുരങ്കപാത, ഈ ഇപ്പോൾ തുറക്കാനിരിക്കുന്ന ഈ തുരങ്കപാത ഒരിക്കൽ തുറന്നു നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം 2018 പ്രളയത്തെ തുടർന്ന് മണ്ണ് ഇടിഞ്ഞ് വീണ് ഈ കുതിരാൻ വഴി റോഡ് ബ്ലോക്കായ ഒരു സാഹചര്യത്തിലാണ് ഈ തുരങ്കപാത തുറന്ന് ദിവസങ്ങളോളം വാഹനങ്ങൾ കടത്തിവിട്ടത്. ശരി സുവി, എന്തായാലും അല്പസമയത്തിനകം തന്നെ കുതിരാൻ തുരങ്കം തുറക്കും. ഒരു പാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇത് പ്രകാരം ഇന്ന് തന്നെ തുരങ്കം തുറക്കും എന്നാണ്, അല്പസമയത്തിനകം തുറക്കുമെന്നാണ് നേരത്തെ കലക്ടറും പ്രതികരിച്ചത്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പരിശോധനകൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി കിട്ടിയത്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ തുരങ്കം തുറക്കുന്നതിന് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തയ്യാറായിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ തുരങ്കം തുറക്കും എന്ന ആണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പാണ് കുതിരാൻ മലയിലെ ഇരട്ട തുരങ്കങ്ങളിൽ ഒന്ന് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. കേരളത്തിന്റെ ആദ്യ തുരങ്കമാണ് കുതിരാനിൽ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. യാത്രയ്ക്കായി ഒരു ലൈനിൽ ഇന്നു മുതൽ ഗതാഗതം അനുവദിക്കുമെന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചിരുന്നത്. അതുപ്രകാരം തുരങ്കത്തിന്റെ ഒരു പാത തുറന്നുകൊടുക്കും. മറ്റേ പാത തുറക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വാഹനങ്ങൾ ഒരു പാതയിലൂടെ കടത്തിവിടാനുള്ള ഉത്തരവാണ് ലഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. ഉദ്ഘാടന ചടങ്ങ് ഉണ്ടാകില്ല എന്നും അറിയുന്നുണ്ട്. കുതിരാൻ തുരങ്കം കേരളത്തിലെ ആദ്യ തുരങ്കപാതയാണ് കുതിരാനിൽ ഇപ്പോൾ തുറക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കുതിരാൻ തുരങ്കം തുറന്നുകൊടുക്കും. സുവി വിശ്വനാഥ് കുതിരാനിൽ നിന്ന് ചേരുന്നുണ്ട്. സുവി, നിറയെ ആൾക്കാർ വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത്ര വർഷമായി പണി നടക്കുന്ന ഒരു തുരങ്കം, അതും കേരളത്തിൽ ആദ്യമായാണ്, വലിയ കാഴ്ച തന്നെയാണത്. സ്ഥലത്തെത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? പ്രധാനമായും ഇതിന് നേതൃത്വം നൽകിയിരുന്നത് MLA, നേരത്തെ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മേൽനോട്ടം വഹിച്ചിരുന്ന കെ രാജൻ, ഇപ്പോൾ മന്ത്രിയായ കെ രാജൻ കൂടിയാണ്. ഇവരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? ധന്യ, അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് കുതിരാൻ തുരങ്കം തുറക്കാൻ തീരുമാനിച്ചത്. ഈ മന്ത്രിമാർ, റവന്യൂ മന്ത്രി കെ രാജൻ, അദ്ദേഹമാണ് ആദ്യം മുതൽ ഈ കുതിരാൻ തുരങ്കത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. മണ്ണുത്തി ദേശീയപാതയ്ക്ക് വേണ്ടി ഹർജി ഫയൽ ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതിനുശേഷം
മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹം മന്ത്രി പൊതുമരാമത്ത് മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം കുതിരാനിൽ സന്ദർശിച്ചു. തുടർന്ന് രണ്ട് മാസത്തിനകം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നടത്തണം. ഓഗസ്റ്റ് 1st തന്നെ നമുക്ക് ഈ കുതിരാന്റെ ഒരു ടണലെങ്കിലും തുറന്നു നൽകണം എന്നായിരുന്നു മന്ത്രി നിർദ്ദേശിച്ചത്. മന്ത്രിയുടെ നിർദ്ദേശാനുസരണം 24 വരെ തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. നമുക്ക് പറയുമ്പോൾ 11 മുടങ്ങിക്കിടക്കുന്ന ഒരു കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്, ഒരു സ്വപ്നമാണ്. അതായത് ഈ ദേശീയപാതയിലൂടെ പോകുന്ന എല്ലാ യാത്രക്കാരുടെയും ഒരു സ്വപ്നമായിരുന്നു ഈ കുതിരാൻ തുരങ്കം. അത് യാഥാർത്ഥ്യമാവുകയാണ്. സ്വാഭാവികമായും രണ്ട് മാസം മന്ത്രി വരികയും തുടർന്ന് നിർമ്മാണ ജോലികൾ, അതായത് അതിനിടയിൽ ഈ രണ്ട് മാസത്തിനിടയിൽ ഏതാണ്ട് 3 കുതിരാൻ അദ്ദേഹം സന്ദർശിക്കുകയും ഇതിൻ്റെ പുരോഗതി, ഏത് തരത്തിലുള്ള പുരോഗതിയാണ്, നിർമ്മാണ പുരോഗതി അദ്ദേഹം വിലയിരുത്തുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം 1st തന്നെ തുറക്കാൻ സാധിക്കും എന്ന ഒരു ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി, അതായത് ഇന്നലെ ദേശീയപാത അതോറിറ്റിയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട അനുമതി ലഭിച്ചില്ല എന്ന വാർത്തകൾ പുറത്തു വരികയായിരുന്നു. തുടർന്ന് ഇത് തുറക്കുന്നത് ചിലപ്പോൾ വൈകാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നും വാർത്തകൾ വന്നു. എന്നാൽ അപ്രതീക്ഷിതമായി, കാരണം 27th 29th NHAI ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയിരുന്നു. ആ പരിശോധനകൾ നടത്തിയതിന്, അതായത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് ഗതാഗതത്തിന് അനുയോജ്യമാണ് ഈ കുതിരാൻ തുരങ്കം. എല്ലാവിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായിരിക്കുന്നു. എല്ലാവിധ മാനദണ്ഡങ്ങളും, തുരങ്കത്തിനകത്തുണ്ടാകേണ്ട എല്ലാവിധ മാനദണ്ഡങ്ങളും പൂർത്തിയായിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഇന്നലെ വൈകുന്നേരം അല്പസമയത്തിനകം കുതിരാൻ തുരങ്കം തുറന്നുകൊടുക്കും. ഒരു പാതയാണ് ഗതാഗതത്തിനായി തുറക്കുന്നത്. കേന്ദ്രത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ വാഹനങ്ങൾ കടത്തിവിടാൻ ഉത്തരവ്.